നമസ്കാരം. ഡെമോക്രസിയുടെ സമയമാണ് ആദ്യം പ്രധാന തല്ലിക്കെട്ടുകൾ. ലോ സമരത്തിന് ശേഷം വീണ്ടും കൊമ്പുകോർത്ത് കോടിയേരിയും കാനവും. പോയി വീടിന്റെ കന്നിക്കോണിലുള്ള തെങ്ങിന് തടം വെട്ടി ഈ ചരോതിലിട്ട് മൂട്. നീ പകപോക്കുകയാണല്ലേടാ. കാനം ബി ജെ പിയുടെ ആളാണെന്ന് ആരോപണം. ആ തൊപ്പി ഞമ്മക്ക് ചേരില്ലെന്ന് കാനം. ഇല്ല, ആ തൊപ്പി ഞങ്ങൾക്ക് ഒരു കാരണവശാലും ചേരുന്നതല്ല. കൊലീബി സഖ്യം കേരളത്തിൽ മുൻപ് ഉണ്ടായിരുന്നതാണ്, അതിനകത്ത് സി പി ഐ ഉണ്ടായിരുന്നില്ല. ബി ജെ പിയിൽ സീറ്റില്ലാത്ത മുകുന്ദന് ആർ എസ് എസിന്റെ പൊന്നാട. നാട്ടിൽ പുര കത്തുമ്പോൾ ബഹ്റൈനിൽ വാഴ വെട്ട് നടത്തി പിണറായി മുഖ്യൻ. എന്ത് ഗവാദ്! അറബിയങ്ങൾ ഗുഡ് മോർണിംഗ് പറഞ്ഞ ഒരു നമസ്കാരം വെച്ചോട്. നമസ്കാരം. കിരീടാവകാശികളുമായി മുഖ്യൻ മണിക്കൂറുകളോളം ചെലവഴിച്ചു. ഓർമ്മക്കുറിപ്പിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഓർമ്മപ്പൂക്കൾ. ലോ സമരം കഴിഞ്ഞിട്ടും അതിന്റെ അലയൊലികൾ ഇനിയും തീരുന്നില്ല. ഇത് വെറും കുട്ടിസമരമാണെന്നും രാഷ്ട്രീയ പാർട്ടികൾ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കേണ്ടെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്നലെ പറഞ്ഞിരുന്നു. എന്നാൽ കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് സ്വന്തം അഭിമാന പത്രത്തിൽ അതിരൂക്ഷമായി എഴുതിക്കളഞ്ഞു. ലോ കോളേജ് സമരത്തിൻ്റെ പിന്നണിയിൽ കോൺഗ്രസ് ലീഗ് ബി ജെ പി അഥവാ കോലീബി ബന്ധം ശക്തിപ്പെടുകയാണെന്നാണ് ആ എഴുതിയതിൻ്റെ രത്നചുരുക്കം. എന്നാൽ ഇവരുടെ വലയിൽ സി പി ഐ എം കുടുങ്ങിയെന്ന ബാലകൃഷ്ണൻ്റെ പരാമർശം കാനത്തെ ചൊടിപ്പിച്ചു. ഇല്ല, ആ തൊപ്പി ഞങ്ങൾക്ക് ഒരു കാരണവശാലും ചേരുന്നതല്ല. കോലീബി സഖ്യം കേരളത്തിൽ മുൻപുണ്ടായിരുന്നതാണ്, അതിനകത്ത് സി പി ഐ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴും ആ സഖ്യത്തെക്കുറിച്ചുള്ള പരാമർശം സി പി ഐക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ല. ഞങ്ങൾ സാധാരണ ധരിക്കുന്ന തൊപ്പി ഞങ്ങൾക്ക് ചേരുന്നത് ഞങ്ങൾ ധരിക്കാറുള്ളൂ. വഴിയെ കിടക്കുന്ന തൊപ്പിയൊന്നും എടുത്ത് തലേ വെക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. അല്ല സഖാവേ, സി പി എമ്മിനെയും എസ് എഫ് ഐയെയും അവഗണിച്ച് സി പി ഐ മുൻകൈയെടുത്ത് ലോ സമരത്തെ ഒത്തുതീർപ്പാക്കാൻ നോക്കിയത് ശരിയായോ? ഇല്ല, അങ്ങനെയല്ല. മുന്നണിക്കുള്ളിൽ അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാറുണ്ട്. കക്ഷികൾ തമ്മിൽ ആശയവിനിമയം നടത്താറുണ്ട്. അത് ഈ കാര്യത്തിലും ആശയവിനിമയം നടന്നിട്ടുണ്ട്. എന്നതിനപ്പുറം അതിനകത്ത് വേറെ ഒന്നുമില്ല. വിദ്യാഭ്യാസ മന്ത്രി മുൻകൈയെടുത്ത് ഒരു സമ്മേളനം വിളിച്ച് ഒന്നല്ല രണ്ട് മൂന്ന് യോഗങ്ങൾ ഇതുമായി ബന്ധിപ്പിച്ച് നടന്നിട്ടുണ്ട്. അതിലെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് സ്വീകാര്യമായ ഒരു തീരുമാനമുണ്ടായി എന്നുള്ളത് ഉള്ളു. അതെല്ലാ സമരങ്ങളും അങ്ങനെയാണ്, പലപ്പോഴും പല തവണ ചർച്ച ചെയ്തിട്ട് പരിഹരിക്കാറുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സി പി എമ്മും സി പി ഐയും രണ്ട് തട്ടിലായി എന്ന് നമ്മൾ കരുതണം. സി പി ഐയും സി പി എമ്മും രണ്ട് പാർട്ടികളാണ്. പല കാര്യങ്ങളിലും ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അത് ഞങ്ങൾ തുറന്നു പറയുന്ന കാര്യങ്ങളുണ്ട്, പരസ്പരം സംസാരിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് ഞങ്ങളുടെ യുക്തമായ സമയത്ത് ഞങ്ങളത് ചെയ്യാം. പോയി വീടിന്റെ കന്നിക്കോണിലുള്ള തെങ്ങിന് തടം വെട്ടി ഈ ചരോതിലിട്ട് മൂട്. നീ പകപോക്കുകയാണല്ലേടാ. അപ്പോൾ സംഗതിയുടെ ഒരു കിടപ്പ് വശം മനസ്സിലായല്ലോ. സി പി എമ്മിനെതിരെ വെടിപൊട്ടിക്കുമ്പോഴും ഉണ്ട് എവിടെ നിന്ന് എന്ന് ചോദിച്ചാൽ സി പി ഐക്ക് ഉത്തരമില്ല. എന്നാൽ ഫുൾ ബാരൽ മെഷീൻ ഗണ്ണുമായാണ് കോടിയേരിയും പിണറായിയും ഇരിക്കുന്നത്. ബാക്കി യുദ്ധം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ കടക്കുന്നത് വേറെ ഒരു കാഴ്ചയിലേക്കാണ്. പി പി മുകുന്ദനാണ് ഇവിടെ താരം. ബി ജെ പിയുമായി അകൽച്ചയിൽ കഴിയുന്ന മുകുന്ദനെ ആർ എസ് എസ് ഒരു പരിപാടിക്ക് ക്ഷണിച്ച് പൊന്നാട അണിയിച്ചു. ആർ എസ് എസിൻ്റെ അധീനതയിലുള്ള അധ്യാപക സംഘടനയായ എൻ ഡി യു സംസ്ഥാന സമ്മേളനത്തിലേക്കാണ് പി പി മുകുന്ദൻ മുഖ്യ ക്ഷണിതാവായി എത്തിയത്.
പരിപാടി കഴിഞ്ഞ് മുകുന്ദൻ ജി വരുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞേക്കാം. ഈ പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ട് ചോദിക്കുക, താങ്കളെ ഇപ്പോൾ ബി ജെ പിയുടെ പരിപാടികളിൽ നിന്നും കാണാറില്ലല്ലോ. ബി ജെ പി പരിപാടി പങ്കെടുക്കാറുണ്ടല്ലോ. ഞാൻ ശ്രീശൻ മാഷ്ടെ ഇലക്ഷൻ കോഴിക്കോടുണ്ടായിരുന്നു. കറക്റ്റ്. അതെ, ഓ രാജഗോപാലിന്റെ ഇലക്ഷൻ ഞാൻ ഉണ്ടായിരുന്നു. അല്ല, ദേശീയ കൗൺസിൽ കഴിഞ്ഞതിന് ശേഷം കാണാറില്ലല്ലോ എന്നാണ് ചോദിച്ചത്. ആരോഗ്യം, അനാരോഗ്യം. അല്ല, ഇത് പാർട്ടി പറയുന്നതാണോ പി പി മുകുന്ദന് അനാരോഗ്യമാണെന്ന്? അങ്ങനെയല്ല, പ്രായമായിട്ട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇപ്പം അച്ഛൻ വീട്ടിൽ പ്രായമായി, വഴിമാറി കൊടുത്തിട്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉപദേശം കൊടുക്കുക. കറക്റ്റ് എന്നുള്ളതല്ലേ സാധാരണ പതിവ്. ഒരു കുടുംബ രീതിയാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ അദ്വാനിജിയെ സംബന്ധിച്ചിടത്തോളം അദ്വാനിജി ഇപ്പൊ എന്താ ചുമതല? അല്ല, അദ്വാനിജി ഒതുക്കിയത് ആരാണെന്നൊക്കെ നമുക്ക് അറിയാമല്ലോ. താങ്കൾക്ക് ഈ പരിപാടിക്ക് വരാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അതൊന്നും വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ലാണ്. എന്നാലും പാർട്ടിയിൽ പ്രവർത്തിക്കാൻ താങ്കൾ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. ഞാൻ ഒരിക്കലും പാർട്ടി ആവശ്യപ്പെട്ടാൽ പ്രവർത്തിക്കാൻ സന്നദ്ധനാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരു ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അല്ലാണ്ട് ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ തടസ്സം എന്താണ്? തടസ്സമൊന്നുമില്ലല്ലോ. അപ്പോൾ പ്രായമായത് കൊണ്ട് മാറ്റി നിർത്തിയതാണ്? അച്ഛൻ പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ വീട്ടിൽ വേണ്ടെന്ന് ആരും പറയും. അല്ല, ശരിയാണെന്ന്. പിന്നെ എന്താ ഭാരവാഹിത്വം തന്നൂടെ? ഭാരവാഹിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഹൗസ് ഫുൾ എന്ന് സാധാരണ ഒരു തിയേറ്ററിലോ പബ്ലിക് പോയി കഴിഞ്ഞാൽ പുറത്തെഴുതി വെക്കും ഹൗസ് ഫുള്ളിന്ന്. അതിന്റെ അർത്ഥം അവിടെ ഉള്ള സീറ്റ് ഇപ്പൊ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഒരു കസേര അപ്പുറത്ത് കൊണ്ട് മാനേജറും മറ്റേ ആൾക്കും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതുകൊണ്ട് നിങ്ങൾ ഒരു മിനിറ്റ് ക്ഷമിക്ക്. ഒരു കസേര കൊണ്ടിട്ട് തന്നിട്ട് ഒരു മൂലയില്. അപ്പോൾ ഇനി അതിനെ പറ്റി ആരെങ്കിലും ചിന്തിക്കുമെന്ന് തോന്നുന്നുണ്ടോ? മുള്ളത്തെ ആൾക്കാർ ചിന്തിക്കട്ടെ, ചിന്തിക്കുന്ന എന്റെ വിശ്വാസം. എല്ലാരും പ്രതീക്ഷയാണല്ലോ. കറക്റ്റ്. ഇപ്പം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ 5 സ്റ്റേറ്റിലും ജയിക്കും പറഞ്ഞു. പ്രതീക്ഷയും ആഗ്രഹമല്ലേ? ജയിച്ചില്ല എന്നങ്ങ് വിചാരിക്കുക ഏതെങ്കിലും ഒരു സ്റ്റേറ്റില്. പോളിറ്റിക്സ് എന്ന് പറഞ്ഞ സമയത്ത് അങ്ങനെയാണ്. അപ്പോൾ ഇനി ഒരു ചർച്ചയ്ക്ക് സ്കോപ്പ് ഉണ്ടോ? അല്ല, ചർച്ച നടത്തേണ്ട ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ചർച്ച നടത്തുമായിരിക്കും. അസഹിഷ്ണുത എന്ന് പറഞ്ഞാൽ ക്ഷമയില്ലായ്മ ആവരുതല്ലോ. അല്ലാണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഇന്നയാള് ചർച്ച ചെയ്യും അങ്ങനെയല്ല. ഞാൻ എന്റെ വീട് വിട്ടിട്ട് 50 വർഷം മുമ്പ് വരുമ്പോ അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ഇപ്പോഴും അത് പറയുന്നു. ഐ ലെഫ്റ്റ് മൈ ഹോം നോട്ട് ഫോർ എ പോസ്റ്റ് ബട്ട് ഫോർ എ കോസ്. ആ സ്റ്റാൻഡാണ് എന്റെ. അല്ല, ഇവിടെ വന്നത് കൊണ്ട് ചോദിക്കുക, RSS താങ്കളുടെ കാര്യത്തിൽ മുൻകൈ എടുക്കുവോ? ഒരു സിനിമ കാണുമ്പോ ആ സിനിമയിലെ ഇടവേള കഴിഞ്ഞതിന് ശേഷം അതിന്റെ ക്ലൈമാക്സ് അവസാനമാണ്. ക്ലൈമാക്സ് വേണമെങ്കിൽ നമുക്ക് ആദ്യമാക്കാന്നേ. അപ്പോൾ എന്തായിരിക്കും ക്ലൈമാക്സ്? അതിപ്പോ പറയണോ? അപ്പോൾ ഇപ്പോഴും താങ്കൾക്ക് പ്രതീക്ഷയുണ്ട്? പാർട്ടി ആവശ്യപ്പെട്ടാൽ ഏത് സമയത്തും. ഞാനല്ല ഇത് പറഞ്ഞത്, കുമ്മനം രാജശേഖരനാണ് സ്റ്റേറ്റ് പ്രസിഡന്റ്. കോഴിക്കോട് വെച്ചാട്ട് പറഞ്ഞത്, രാമപിള്ളയെയും പി പി മുകുന്ദനെയും തിരിച്ച് പാർട്ടിയിൽ കൊണ്ടുവരും. അപ്പോൾ ഒരു അംഗത്തിനുള്ള ബാല്യം ഇപ്പോഴും ഉണ്ടെന്ന്. തീയത്ത് മുളച്ചതല്ലേ ഈ പരിപ്പ്. ഈ നാട്ടിൽ വെവുല്ലയുടെ മോനെ RSSകാരാ എന്ന് പറഞ്ഞത് 42-ലാ വെന്തില്ലേ. അതുകൊണ്ട് അതിനെ സംബന്ധിച്ചിടത്തോളം ഈ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ മനസ്സിൽ വരുമ്പോഴാണ് സ്വാഭാവികമായിട്ട് മനുഷ്യനെ സംബന്ധിച്ച ദുരാഗ്രഹി എന്ന് പറയുന്നത്. ഞാൻ ദുരാഗ്രഹിയല്ല, നിങ്ങളല്ല പെടുത്തിയത്, ഞാനും അല്ല പെടുത്തിയത്. കോഴിക്കോട് നാഷണൽ കൗൺസിൽ നടന്ന സന്ദർഭത്തിൽ അവിടെ അടിയന്തരാവസ്ഥയിൽ പീഡനം അനുഭവിച്ചവർക്കും എല്ലാവർക്കും വേണ്ടി പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നതുമാണ്. അന്ന് എന്തോ അസൗകര്യം കൊണ്ട് വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ സംഘടനയുടെ ഉള്ളില് ആ പ്രക്രിയ പൂർത്തിയാക്കുന്നതിലൂടെ അദ്ദേഹത്തിന് പ്രവേശനം ഉണ്ടായിരിക്കും. പ്രവേശിപ്പിക്കില്ല എന്നൊന്നും സംഘടന തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഒരു തടസ്സമാകുന്നതില്ല. പക്ഷെ ഒരു സംഘടനയാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രക്രിയകളുണ്ട്. അത് പൂർത്തിയാകുന്നതോടുകൂടി അത് സഫലമാകും, അത് പൂർണ്ണമായിട്ടും നടപ്പിൽ വരും. അല്ല, അങ്ങനെ ഒരു തടസ്സമില്ലല്ലോ. തടസ്സം ഉണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. സംസ്ഥാന നേതാക്കൾ ആരും ഒരു തടസ്സം ഇതേവരെ പറഞ്ഞിട്ടില്ല. തടസ്സം പറഞ്ഞുവെങ്കിൽ മാത്രമല്ലേ അതൊരു ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമുള്ളൂ. ഏത് സംഘടനയാണേലും അങ്ങനെയാണല്ലോ. അപ്പോൾ സംഗതിയുടെ കിടപ്പുവശം മനസ്സിലായല്ലോ. പി പി മുകുന്ദന് ബി ജെ പിയിലേക്ക് വരണം എന്ന ആഗ്രഹമുണ്ട്, കുമ്മനത്തിന് താല്പര്യവുമുണ്ട്. എന്നാൽ ആരാണ് അതിന് വിലങ്ങ് തടിയായി നിൽക്കുന്നത് എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ. അത് മതി, ഇനി ഇടവേളയാണ്. അത് കഴിഞ്ഞാൽ നാട് വിട്ട പിണറായി.